നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 27 ഗാസയിൽ കരയാക്രമണം ആരംഭിച്ച ശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് ഏറ്റവും അധികം സൈനികർ കൊല്ലപ്പെട്ട ദിനമായിരുന്നു തിങ്കളാഴ്ച. രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി 24 ഇസ്രായേൽ അധിനിവേശ സൈനികരാണ് കൊല്ലപ്പെട്ടത്. സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ 24 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസം ബ്രിഗേഡ്സ്. ഇസ്രായേൽ എഞ്ചിനീയറിംഗ് യൂണിറ്റ് നിലകൊണ്ടിരുന്ന അൽമക്കാസി അഭയാർത്ഥി ക്യാമ്പിലെ കെട്ടിടം തകർക്കുകയായിരുന്നുവെന്ന് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അൽഖസം അറിയിച്ചിരുന്നു. കെട്ടിടത്തിന് സമീപം നിലയുറപ്പിച്ചിരുന്ന ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്ക് അലിയാസിൻ 105 ഷെൽ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു. സെൻട്രൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ നിലകൊള്ളുന്ന കിബട്സ് കിസ്ഫുമിന് സമീപമാണ് സംഭവമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു. അതിർത്തിയിൽ നിന്ന് 600 മീറ്റർ അകലെ പലസ്തീനുകളുടെ വീടുകൾ പൊളിച്ച് ബഫർ സോൺ ഒരുക്കുന്നതിനിടെയാണ് ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനികരുടെ മരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സുരക്ഷാമന്ത്രി യോവ് ഗാലൻ, പോലീസ് മന്ത്രി ഇറ്റാമർ ബെൻക്വിർ, പ്രതിപക്ഷ നേതാക്കളായ എയർ രാപ്പിഡ് നഫ്താലി ബെനറ്റ് എന്നിവരെല്ലാം പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. യുദ്ധം 109 ദിവസം പിന്നിടുമ്പോഴും പലസ്തീൻ ജനത ഇസ്രായേൽ അധിനിവേശ സേനയുമായി സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അൽസൈതൂനിൽ നിന്ന് ഇസ്രായേലിന്റെ 2 ആത്മഹത്യാ ഡ്രോണുകളടക്കം 3 ഡ്രോണുകൾ പിടിച്ചെടുത്തതായി അൽഖസം അറിയിച്ചു. ജബ്ലിയയുടെ കിഴക്കുനിന്ന് രഹസ്യാന്വേഷണം നടത്തുകയായിരുന്ന മെട്രിക്സ് 600 ഇസ്രായേലി ഡ്രോണും പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഗാസയുടെ തെക്ക് പടിഞ്ഞാറ് ഇസ്രായേൽ സേനയ്ക്ക് നേരെ കാലിബർ മോട്ടോർ റൗണ്ട് ഉപയോഗിച്ച് ഷെല്ലാക്രമണം നടത്തി. കൂടാതെ ഗാൻയൂനിസിന് പടിഞ്ഞാറ് ഓസ്ട്രിയ ടവറിന് തെക്കുഭാഗത്തുള്ള തുർക്കിഷ് സെമിത്തേരിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഇസ്രായേൽ സൈനികർക്കും വാഹനങ്ങൾക്ക് നേരെയും അൽബേനിയൻ മസ്ജിദിന് സമീപവും ഷെല്ലാക്രമണം നടത്തുകയുണ്ടായി. നഹലോസിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ അൽ ഖുദ്സ് ബ്രിഗേഡ്സ്, അലക്സ രക്തസാക്ഷി ബ്രിഗേഡ്സ്, അൽ അമൂദി ബ്രിഗേഡ്സ് എന്നിവ ചേർന്ന് സംയുക്ത ആക്രമണം അഴിച്ചുവിട്ടതായും റിപ്പോർട്ടുണ്ട്. എന്നാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഹമാസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും യുദ്ധവുമായി മുന്നോട്ടു പോയാലും കനത്ത തിരിച്ചടി തന്നെയാകും ഇസ്രായേൽ സൈന്യം നേരിടേണ്ടി വരിക എന്നത് തീർച്ചയായും.